ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 3 ശ്ലോകം 29. പ്രകൃതിർഗുണസമ്മൂഢാഃ സജ്ജന്തേ ഗുണകർമ്മസു താന കൃഷ്ണവിദോ മന്ദാൻ കൃഷ്ണവിഘ്നവിചാലയേത്. പ്രകൃതിർഗുണസമ്മൂഢാഃ സജ്ജന്തേ ഗുണകർമ്മസു താന കൃഷ്ണവിദോ മന്ദാൻ കൃഷ്ണവിഘ്നവിചാലയേത്. പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ മോഹിതരായി അജ്ഞാനികൾ ഭൗതിക കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നു, തന്മൂലം അവയിൽ ആസക്തരാവുകയും ചെയ്യുന്നു. അറിവില്ലായ്മ കൊണ്ട് അധമമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന അവരെ അഭിജ്ഞന്മാർ വിക്ഷുബ്ധരാക്കരുത്. ഭാവാർത്ഥം: ദേഹമാണ് ആത്മാവെന്ന മിഥ്യാവബോധം വെച്ചു പുലർത്തുന്നത് കാരണം മനുഷ്യൻ സ്ഥാനമാനങ്ങളാകുന്ന ഉപാധികളിൽ മുഴുകിയിരിക്കുന്നു. ഭൗതിക പ്രകൃതി തരുന്ന ഒരു ഉപഹാരമാണ് ഈ ശരീരം. ശാരീരിക ബോധത്തോട് അത്യന്തം ആകൃഷ്ടനായ ഒരാൾ മന്ദൻ അഥവാ ആത്മാവിനെക്കുറിച്ച് ബോധമില്ലാത്ത ഒരലസൻ എന്ന് പറയപ്പെടുന്നു. അജ്ഞന്മാരാണ് ഈ ശരീരം തന്നെയാണ് താൻ എന്ന് കരുതുന്നത്. മറ്റുള്ളവരുമായി ശാരീരികമായുള്ള ബന്ധത്തെ ബന്ധുത്വമായി അവർ അംഗീകരിക്കുന്നു. താൻ പിറന്ന നാടിനെ പൂജാർഹമായും മതാചാരങ്ങളെ ആത്യന്തിക ലക്ഷ്യങ്ങളായും കരുതുന്നു. സാമൂഹ്യ സേവനം, രാഷ്ട്രീയം, പരോപകാരം എന്നിവയിലാണ് ഭൗതികമായ ഉപാധികളോടുകൂടി അവർ പ്രവർത്തിക്കുക. അത്തരം ലക്ഷ്യങ്ങളാൽ ആകൃഷ്ടരായവർ എപ്പോഴും ഭൗതിക മേഖലയിൽ ജോലി തിരക്കിലായിരിക്കും. ആത്മസാക്ഷാത്കാരം എന്നത് അവർക്കൊരു കെട്ടുകഥയാണ്. അതുകൊണ്ട് അവർക്ക് അതിൽ താല്പര്യമില്ല. അഹിംസ മുതലായ പ്രാഥമിക ധാർമ്മിക സിദ്ധാന്തങ്ങളിലും കാരുണ്യ പ്രവർത്തനങ്ങളിലും അവർ ശ്രദ്ധ പതിപ്പിക്കാറുണ്ട്. ആത്മീയ ജീവിതത്തെക്കുറിച്ച് അറിവ് നേടിയവർ ഇപ്രകാരം ഭൗതികതയിൽ മുഴുകിയവരെ വഴിമാറ്റാൻ ശ്രമിക്കരുത്. തങ്ങളുടെ ആധ്യാത്മിക പ്രവർത്തനങ്ങളെ നിശബ്ദം തുടർന്നു കൊണ്ടുപോവുകയാണ് വേണ്ടത്. മൂഢന്മാർക്ക് കൃഷ്ണാവബോധത്തോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളെ അഭിനന്ദിക്കാനാവില്ല. അതുകൊണ്ടാണ് അവരെ ഉപദേശിച്ച് അസ്വസ്ഥരാക്കാൻ വേണ്ടി വിലയേറിയ സമയം പാഴാക്കരുതെന്ന് ഭഗവാൻ കൽപ്പിക്കുന്നത്. ഭക്തന്മാരാകട്ടെ ഭഗവാന്റെ ഉദ്ദേശം എന്തെന്നറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തെക്കാൾ കനിവ് കാട്ടുന്നു. മൂഢന്മാരെ ചെന്ന് കണ്ട് കൃഷ്ണാവബോധഭരിതങ്ങളായ കർമ്മങ്ങളിൽ ഏർപ്പെടാൻ അവരെ പ്രേരിപ്പിക്കുന്നത് ഉൾപ്പെടെ സകല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവർ ഏറ്റെടുക്കുന്നു. മനുഷ്യവർഗത്തിന് അത്യാവശ്യമാണ് കൃഷ്ണാവബോധ പ്രവർത്തനം. ഹരേ കൃഷ്ണ. രാധേ രാധേ.